മഹാമാരിയിൽ മുങ്ങിത്താണപ്പോൾ പി ആർ വർക്കിന് സമയം കളയാതെ കൃത്യമായ നടപടികളുടെ രോഗവ്യാപനം ചെറുത്തു നിർത്തി താരമായി മാറി ഉത്തർപ്രദേശ്. 20 കോടിക്ക് മുകളിൽ ജനസംഖ്യയുള്ള ഉത്തർപ്രദേശിൽ ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 1% താഴെ മാത്രം. അവകാശവാദങ്ങളോ പി ആർ വർക്കോ ഇല്ലാതെ കോവിഡിനെ തുരത്തിയ യോഗി മോഡലുമായി ഇറങ്ങിയിരിക്കുകയാണ് യു പി. ഉത്തർപ്രദേശിൽ 1 മാസത്തിനിടെ കോവിഡ് കേസുകളിൽ 95% ഇടിവ് രേഖപ്പെടുത്തിയെന്നാണ് ഔദ്യോഗിക കണക്കുകൾ. യു പിയിൽ കഴിഞ്ഞ 24 മണിക്കൂറിനുള്ളിൽ 1908 കോവിഡ് കേസുകൾ മാത്രമാണ് റിപ്പോർട്ട് ചെയ്തത്. സംസ്ഥാനത്ത് ചികിത്സയിലുള്ളവരുടെ എണ്ണത്തിലും 87% ഇടിവുണ്ടായിട്ടുണ്ട്. April 30 സജീവ കേസുകളുടെ എണ്ണം 3,10,783 നിലവിൽ ഇത് 41,212 മാത്രമാണ്. ആരോഗ്യ പരിപാലനത്തിൽ 1-ാം സ്ഥാനത്തെന്ന് സ്വയം അവകാശപ്പെടുന്ന സംസ്ഥാനങ്ങൾ പോലും കോവിഡ് പോസിറ്റിവിറ്റി നിരക്ക് നിയന്ത്രിക്കുന്നതിൽ പരാജയപ്പെട്ടപ്പോൾ ഉത്തർപ്രദേശ് സർക്കാരിന്റെ യോഗി മോഡലാണ് ഇപ്പോൾ രോഗവ്യാപനം നിയന്ത്രിക്കുന്നതിന് സഹായിച്ചതെന്ന് ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയം അറിയിച്ചിട്ടുണ്ട്. യു പിയിൽ നിലവിൽ 0.5% ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക്. ഇതുവരെയുള്ള ഏറ്റവും താഴ്ന്ന നിരക്കാണിത്. തുടർച്ചയായ 5 ദിവസം പോസിറ്റിവിറ്റി നിരക്ക് 1% താഴെയാണ്. എന്നാൽ തമിഴ്നാട്, കേരളം, മഹാരാഷ്ട്ര എന്നീ സംസ്ഥാനങ്ങളിലെ പോസിറ്റിവിറ്റി നിരക്ക് യഥാക്രമം 19, 16.4, 16.5, 1% ഉദ്യോഗസ്ഥരുടെ ജാഗ്രത, ധീരമായ തീരുമാനങ്ങൾ, വേഗത്തിലുള്ള നടപടികൾ എന്നിവ കാരണം സംസ്ഥാനത്തെ രോഗമുക്തി നിരക്ക് 96.4% വരെ ഉയർന്നതായും കണക്കുകൾ വ്യക്തമാക്കുന്നുണ്ട്. ഉത്തർപ്രദേശിൽ കഴിഞ്ഞ 24 മണിക്കൂറിനുള്ളിൽ 6,000-ലധികം പേർ രോഗമുക്തരായി. യോഗി മോഡൽ നടപ്പാക്കുന്നതിനാൽ കോവിഡ് വ്യാപനം നിയന്ത്രിക്കാൻ കഴിഞ്ഞുവെന്നും സർക്കാരിന്റെ വാർത്താക്കുറിപ്പിൽ തന്നെ വ്യക്തമാക്കുന്നുണ്ട്. ശനിയാഴ്ച സംസ്ഥാനത്ത് 3,40,096 പേർക്കാണ് കോവിഡ് പരിശോധന നടത്തിയത്. ഗംഗയിൽ കോവിഡ് രോഗികളുടെ മൃതദേഹങ്ങൾ ഒഴുകി നടക്കുന്നുവെന്ന തരത്തിൽ വന്ന വാർത്തകളെ ഉത്തർപ്രദേശ് സർക്കാർ അവഗണിച്ചപ്പോൾ പോലും കേരളം ഉൾപ്പെടെയുള്ള ചില സംസ്ഥാനങ്ങളിലെ ചില സംഘടനകൾ ഇതിലെ വാസ്തവ വിരുദ്ധത ചൂണ്ടിക്കാട്ടി പരാതി നൽകിയിരുന്നു. ഇതിനെ തുടർന്ന് ചില മുഖ്യധാരാ മാധ്യമങ്ങൾ ഉൾപ്പെടെ ചിത്രങ്ങൾ പിൻവലിച്ച് ക്ഷമാപണവും നടത്തിയിരുന്നു. എന്നാൽ ഉത്തരാഖണ്ഡ് പ്രളയത്തിന്റെയും ഉംഫൻ ചുഴലിക്കാറ്റിന്റെയും വരെ ദൃശ്യങ്ങൾ ചില മാധ്യമങ്ങൾ ഇത്തരത്തിൽ പ്രചരിപ്പിച്ചിരുന്നു. അതേസമയം ഗംഗയിലൂടെ മൃതദേഹങ്ങൾ ഒഴുകി നടക്കുന്നു, മൃതദേഹം പാലത്തിൽ നിന്ന് നദിയിലേക്ക് വലിച്ചെറിയുന്നു, ഇങ്ങനെയുള്ള പല ആരോപണങ്ങൾ BBC മുതൽ മഞ്ഞ പത്രങ്ങൾ വരെ ഏറ്റെടുത്ത് പ്രചരിപ്പിച്ചപ്പോഴും പ്രതിച്ഛായ നിർമ്മാണത്തിലോ പി ആർ വർക്കിലോ ശ്രദ്ധ പതിപ്പിക്കാതെ കൃത്യമായ പദ്ധതികൾ ആസൂത്രണം ചെയ്ത് അത് നടപ്പിലാക്കിയാണ് 20 കോടി ജനസംഖ്യയുള്ള ഉത്തർപ്രദേശ് മഹാമാരിയെ അതിജീവിച്ചത്. ഇന്ത്യ ഇപ്പോൾ കര കയറുകയാണ്. ഇന്ത്യയിലെ കോവിഡ് ബാധിതരുടെ എണ്ണം 4 ലക്ഷത്തിലധികം ഒരു ദിവസം ഉണ്ടായിരുന്നത് ഇപ്പോൾ 1.5 ലക്ഷത്തിലേക്ക് കുറഞ്ഞിരിക്കുകയാണ്. അതേസമയം കേരളത്തിലെ പോലെ പി ആർ വർക്കിനും പത്രസമ്മേളനത്തിനും മാത്രം സമയം കണ്ടെത്തിയിരുന്നു എങ്കിൽ ഇന്ന് യോഗി മോഡൽ എന്നൊന്ന് ഉണ്ടാകില്ലായിരുന്നു. പകരം പി ആർ വർക്കിനും പ്രചാരണത്തിനും ഒന്നും തന്നെ നടക്കാതെ അതിനൊന്നും സമയം കളയാതെ മഹാമാരിയിൽ നിന്നും കരകയറാനുള്ള വഴികളാണ് യോഗി സർക്കാർ നോക്കിയത്. എന്നാൽ കൊറോണ വ്യാപനത്തിനെതിരായ രാജ്യത്തിന്റെ പോരാട്ടം ഫലം കാണുകയാണ്. രാജ്യത്തെ കൊറോണ കണക്കുകളെല്ലാം തന്നെ സംബന്ധിച്ചുകൊണ്ട് കേന്ദ്ര വാർത്താ വിതരണ മന്ത്രാലയം പുറത്തുവിട്ട ഭൂപടത്തിലാണ് ഇക്കാര്യം വ്യക്തമാക്കിയിട്ടുള്ളത്. രാജ്യത്തെ 6 സംസ്ഥാനങ്ങളിൽ 1 ലക്ഷത്തിന് മുകളിൽ കൊറോണ സജീവ കേസുകളുണ്ട് എന്ന ഭൂപടത്തിൽ നിന്നും വ്യക്തമാക്കുകയാണ്. ഞായറാഴ്ച രാവിലെ 8 മണി വരെയുള്ള കണക്കുകൾ പ്രകാരമാണ് ഈ ഭൂപടത്തിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നതെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. 1 ലക്ഷത്തിന് മുകളിൽ രോഗികളുള്ള സംസ്ഥാനങ്ങളിൽ കേരളവും ഉൾപ്പെട്ടിട്ടുണ്ട്. കേരളത്തിൽ 2,33,425 പേരാണ് കൊറോണയെ തുടർന്ന് ചികിത്സയിലുള്ളത്. കർണാടകയിൽ 3,50,807, തമിഴ്നാട്ടിൽ 3,10,157, മഹാരാഷ്ട്രയിൽ 2,79,347, ആന്ധ്രാപ്രദേശിൽ 1,73,622, പശ്ചിമ ബംഗാളിൽ 1,02,396 എന്നിവയാണ് മറ്റ് 5 സംസ്ഥാനങ്ങൾ. രാജ്യത്തെ സജീവ കേസുകളിൽ 68% ഈ 6 സംസ്ഥാനങ്ങളിലാണ്. 6 സംസ്ഥാനങ്ങളിലുമായി ആകെ 14,49,036 പേരാണ് ചികിത്സയിൽ കഴിയുന്നത്. നിലവിൽ  21,14,508 പേരാണ് രാജ്യത്താകെ ചികിത്സയിലുള്ളത്. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.